അന്ന് ഭൂമിയിൽ രണ്ട് കാര്യങ്ങളാണ് സംഭവിച്ചത്. കർണാടകയിലെ ബേരിയ എന്ന കൊച്ചു ഗ്രാമത്തിൽ കെ ജി എഫിന്റെ അധിപനായി ഓക്കി ഭായി ജനിച്ചു. ഇവിടെ ഈ കൊച്ചു കേരളത്തിൽ നമ്മുടെ ടി എം സിയും ജനിച്ചു. നേർത്ത് നിർത്ത് നിർത്ത്, ഇതൊരു മാസുപടമല്ല. ഇനി കഥ ഞാൻ പറയാം. കേരളത്തിലുടനീളം സൂപ്പർ ഹീറോസിനെ പടച്ചുവിടുന്ന ഒരു അസാധാരണ കോളേജാണിത്. അഞ്ചാറ് വർഷത്തെ കാത്തിരിപ്പിനിടയിലുള്ള ലാബ്, അസൈൻമെന്റ്, അറ്റൻഡൻസ്, വൈവ, ഇന്റേണൽ, എക്സ്റ്റേണൽ, എക്സ്റ്റേണലിന്റെ കോണ, ഇതെല്ലാം കഴിഞ്ഞ് ഫൈനൽ ഇയറിൽ കുഹാസിന്റെ കാലും പിടിച്ച് പാസ്സായി വന്നിരിക്കുകയാണ് നമ്മുടെ ഹൗസ് അർജുൻ. മെഡിസിന്റെ വാർഡിനുള്ളിൽ പണ്ടൊരു നാളിൽ എത്തി ഇവൻ ഭീകരൻ. പേഷ്യന്റിന്റെ എണ്ണം കണ്ട് പേടിച്ചോടിപ്പോയവൻ. ചെന്നെത്തിയേ സർജറിയിൽ കാലും കൈയും ചെത്തിയേ, ഡ്രസ്സിംഗ് റോളിൽ തള്ളി തള്ളി ലൈസൻസ് കിട്ടിയേ. എസ് ഐ ടി കുലുങ്ങി നടുങ്ങി തിരിഞ്ഞു ഇവൻ ചെന്നി. പിന്നെ ഇരുട്ടിൽ മറഞ്ഞ് പോയി കാക്കകൾ ആവേശം നിറഞ്ഞ് തുളുമ്പി പിടിച്ചു ഇവൻ കൈയും കാലും. കണ്ടു നിന്ന എമ്മ പോലും ഓടിത്തള്ളിയേ. പക്ഷെ അവന് പോകേണ്ട സ്ഥലത്തെ കുറിച്ച് അറിവില്ല. അവിടുത്തെ അസാധാരണമായ ശക്തിയെ കുറിച്ചും അറിയില്ല. അവിടെ അവന് നേരിടേണ്ടിയിരുന്നത് നാല് ശക്തികളെയും നേടേണ്ടിയിരുന്നത് നാല് കല്ലുകളെയുമായിരുന്നു. മെഡിസിൻ, സർജറി, ഓർത്തോ, എസ് ഐ ടി. ഒരു അഞ്ചാറ് വാർഡുള്ള നൂറാള് കിടക്കണ വല്ലാത്ത ഡിപ്പാർട്ട്മെന്റ് ചേട്ടൻ എത്രയും പണി ചെയ്യുന്ന എന്നെ കിട്ടി മനസ്സിലായില്ലടാ. ജാണത്തുണ്ട്, ഞാനാണ് ഇവിടുത്തെ എച്ച് എസ് കം, ജെ ആർ വൺ കം, ജെ ആർ ത്രീ, പിന്നെ എന്തൊക്കെയോ കം. ഞാൻ പുതിയ എച്ച് എസ് ആ മുരളി. എല്ലാവരും വസ്തുത കാത്തിരിപ്പാണ്. ഇത്ര അധികം ബാധ്യതകളും ഇനി മുതൽ നീയാണ് ഇവിടുത്തെ എച്ച് എസ്. ചേട്ടാ, എനിക്കിവിടുത്തെ പണിയൊന്നും അറിയില്ല. നിനക്ക് ഞാൻ എല്ലാം പഠിപ്പിച്ചു തരാം. നീ ഒരു കാര്യം ചെയ്യും. ആദ്യം നീ പോയി 2019 ഒരു റൈസ് ട്യൂബും 20 ഒരു എ ബി ജിയും അതിന്റെ ഇടയ്ക്ക് ഒരു കത്തീറ്ററും എത്തുക. 50 ബെഡുണ്ട്, 150 അഡ്മിഷനുണ്ട്. ഇതിനെയെല്ലാം ഞാൻ എവിടെ പിടിച്ചു കിടത്തും? ആ കാഷ്വാലിറ്റിയിൽ ഇരിക്കുന്ന മറന്നോട് അഡ്മിഷൻ നിർത്താൻ ആരെങ്കിലും ഒന്ന് പോയി.
ചേട്ടൻ കത്തീറ്റർ ഞാൻ പറഞ്ഞ സുരേഷ് 40 വയസ്സ്. ആ പേഷ്യന്റ് തറയില ചേട്ടൻ കിടക്കുന്നത്. ഇതൊരു കഥന കഥയാണ് സാർ. കഥന കഥ മദ്യപാനിയായ ഭാര്യ, അമ്മയമ്മിതമായ കുടുംബജീവിതത്തിൽ ഏക ആശ്വാസം 8:30 സാന്ത്വനം. അതേ ദിവസം മദ്യപിച്ചിട്ടുള്ള ഭർത്താവ് റിമോട്ടിന്റെ ബാറ്ററി എടുത്തു വീഴുന്നു. ഇത് മനങ്ങുന്ന വീട്ടം കുടുംബ വിളക്കിലെ വിളക്കെണ്ണ എടുത്ത് കുളിക്കുന്നു. എന്നിട്ട് അമ്മുവിന്റെ അച്ഛനും അമ്മയും ഇനി ഒന്നിക്കുമോ? അവർക്ക് കാസ്റ്റ് പതിപ്പിച്ച് കിട്ടുമോ? ESHന് കാസ്റ്റ് ഇല്ലെന്നുള്ള കാര്യം ഇവർക്ക് അറിയുമോ? ഇവർക്ക് എന്ന് ഡിസ്ചാർജ് ആകും. കാത്തിരുന്ന് കാണുക നാളത്തെ മോർണിംഗ് റൗണ്ട്സ്, കൃത്യം രാവിലെ 10:30 നിങ്ങളുടെ സ്വന്തം ബാർബിക്യു. നിങ്ങൾക്ക് ഇതിന്റെ പകുതി ബെഡല്ലേ തന്നിട്ടുള്ളത്? ഇതിന്റെ ഇപ്പുറത്ത് എന്റെ ഏരിയ ആണ്. ഇനി തന്നെ ടൂവും സഞ്ചി ഇതിന്റെ അപ്പുറത്തോട്ട് വരരുത്. സാറേ, ഞങ്ങൾക്ക് ഇവിടെ കിടക്കാൻ ബെഡൊന്നും ഇല്ലേ? എനിക്ക് ഒറ്റയ്ക്ക് ഒരു ബെഡ് വേണം. ആ, അതൊക്കെ മിനിസ്റ്റർ ഈവനിങ് റൗണ്ട്സ് വരുമ്പോ പറഞ്ഞാൽ മതി കേട്ടോ. സാർ, പേഷ്യന്റ് ബാഡ് ആണെന്ന് തോന്നുന്നു. ഓ, ആരും അടുത്തേക്ക് വരുന്നു. രാവിലെ വാർഡിലെ പണികൾ ഒന്നും തീരുന്നില്ലേ? ഈ വാർഡിൽ വന്നാൽ ആരുടെ പനിയും മാറുന്നില്ലേ? നൈറ്റ് ഡ്യൂട്ടി ICU, ഡേ ഡ്യൂട്ടി യെല്ലോ സോൺ, എല്ലാം കഴിഞ്ഞാലോ അഡ്മിഷൻ ഡ്യൂട്ടി. ഒറ്റയ്ക്കൊരച്ചാണല്ലോ
ഈ വാർഡിൽ അഡ്മിഷൻ 150 ഒറ്റയ്ക്കൊരച്ച സാണല്ലോ ഈ വാർഡിൽ അഡ്മിഷൻ 150 വരി വരിയായി വന്നേ പേഷ്യൻസ് വാർഡിൽ അയ്യോ കാഷ്വാലിറ്റി എമ്മോ വർക്കാണേ പാൻഡോപ്പും പീമോളും ഇല്ലാത്തൊരു വാർഡിൽ ഗതികെട്ടൊരു എച്ചസായി ഞാൻ തുടരുന്നുണ്ടേ വാർഡ് ചുറ്റി നടക്കും ചീഫ് ബിപി മൊത്തം എടുക്കും ഞാൻ റയൽസ് കത്തീറ്ററിൻ്റെ പണിയും മൊത്തം എരിക്കാണേ എന്നിട്ടും എന്നെ കോണയ്ക്കും എല്ലാരും മൊത്തത്തിൽ എന്നെ കൊണയ്ക്കും അങ്ങനെ നിന്റെ 2 മാസത്തെ പട്ടിപ്പണിയെല്ലാം കഴിയാറായി അല്ലേ എന്റെ പൊന്നു ചേട്ടാ എങ്ങനെയെങ്കിലും ഇതൊന്ന് തീർത്തിട്ട് എന്റെ പണി സ്റ്റോൺ മേടിച്ച് എനിക്കങ്ങ് പോയാൽ മതി എന്നിട്ട് ടെസ്റ്റ് കൂടി നീ പാസ്സായാൽ നിനക്ക് പണിസ്റ്റോൺ വാങ്ങി പോകാമല്ലോ അല്ലടാ മിസ്റ്റർ എച്ച് എസ് മുരളി പണിസ്റ്റോൺ നേടാനുള്ള നിങ്ങളുടെ ഹോട്ട് ക്വസ്റ്റ്യൻ ഇതാ ഒരു ശരാശരി എച്ച്എസ് കത്തീറ്റർ ഇടാൻ നേരം ആദ്യം എടുക്കേണ്ടത് എന്ത് ഇൻ ദ സർക്കംസ്റ്റൻസ് ഓഫ് ദ കത്തീറ്റർ ഹു ഈസ് ദ എച്ച്എസ് ഫസ്റ്റ് ഇൻ ഹാൻഡ് ഓപ്ഷൻ എ സിറിഞ്ചും വെള്ളം ഓപ്ഷൻ ബി അപ്പുറത്തെ പേഷ്യന്റിന്റെ മറ ഓപ്ഷൻ സി ലിഗ്നോക്കെയിൻ ജെല്ലി ആൻഡ് ഫൈനലി ഓപ്ഷൻ ഡി High risk cancer. Your time starts now. ഒരു 5 മിനിറ്റ് ചേച്ചി കഴിക്കാൻ പോയേക്കുക. 1:30 ആയി ചേച്ചിയുടെ ഷിഫ്റ്റ് കഴിഞ്ഞു ഡോക്ടർ ജി അടുത്ത ആളെ ഇപ്പോ എത്തും. ഇതൊന്നുമല്ല സർ. പിന്നെ ഏതാണ് ഗ്രേറ്റ് ടു ചേച്ചിയുടെ സമ്മതം. Correct answer. ഇവിടുത്തെ പണിയെല്ലാം കഴിഞ്ഞല്ലോ കിട്ടേണ്ടതെല്ലാം കിട്ടിയല്ലോ ഇനി അടുത്തത് എങ്ങോട്ടാ അടുത്തത് ഇതിനേക്കാളും എളുപ്പമാണെന്ന് തോന്നുന്നു ചേട്ടാ എവിടെ സർജറി നീ എന്തിനാ ഇതൊക്കെ എവരെ വിളിച്ച് കാണിക്കാൻ പോകുന്നേ എവര് വാ തുറക്കുന്നത് എന്നെ അഡ്മിറ്റ് എന്ന് പറയാൻ വേണ്ടിട്ട് ചേട്ടാ എവിടെയാണ് വേദന സാറേ ഈ പൊക്കിളിന്റെ മുകളിലായിട്ട് വരും ഈ പൊക്കിളിന്റെ മുകളിലെന്ന് പറയുമ്പോ നെഞ്ചിന്റെ താഴെയായിട്ട് വരും അല്ലേ ഏതാണ്ട് അതായത് കുറച്ച് വേദന നെഞ്ചിന്റെ മധ്യഭാഗത്തായിട്ടും ഉണ്ട് അല്ലേ അവിടെ തന്നെ അപ്പൊ വേദന തുടങ്ങിയത് നെഞ്ചിന്റെ മധ്യഭാഗത്താണ് ആട്ടെ ഈ വേദന വന്നപ്പോ വിയർത്തായിരുന്നു സാറേ ഇങ്ങനെ ഫാൻ ഓഫ് ചെയ്തപ്പോ കുറച്ച് വിയർത്തായിരുന്നു ആ യെസ് വിയർത്തിരുന്നു അല്ലേ ദാറ്റ്സ് ഇറ്റ് ടിപ്പിക്കൽ എം ഐ ഇതൊക്കെ ഇത്രയുള്ളൂ പേഷ്യന്റിനെ കാണുമ്പോ നമ്മൾ വൈൽഡ് ആയിട്ട് ചിന്തിക്കണം എന്നാലും ഇതൊക്കെ പിക്ക് ചെയ്യാൻ പറ്റും ഒരു കാര്യം ആ നീ മേഡത്തോട് ചോദിച്ചിട്ട് എന്താന്ന് വെച്ചേ
മാഡം ചായ അതല്ല മാഡം ചായ കുടിക്കാൻ ഓ ചായ കുടിക്കാനുള്ള സമയമായോ ഇപ്പൊ വേണ്ടായിരുന്നു എന്നാലും ഞാൻ പോയി കുടിച്ചിട്ട് ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു ആട്ടെ സീറ്റയ്ക്ക് അക്കമ്പനി പോയ എച്ച് എസിനെ കാണാനില്ലല്ലോ നീ ഒന്ന് വിളിച്ചേ സാധാരണ ഉള്ളതുപോലെ തന്നെ പ്രത്യേകിച്ച് അങ്ങനെ കാര്യമായിട്ടൊന്നും ഗ്രേ മാറ്ററും വൈറ്റ് മാറ്ററും ഒക്കെ നോർമലാണ് ചേച്ചി വന്നു കേറിയിട്ട് ഇതിന്റെ അഞ്ചാമത്തെ അക്കമ്പനി ശരിക്കും ഞാൻ ഇവിടുത്തെ ആരാ ദിവസം തന്നെ നീ വെസ്പാവല്ലടാ ഇനി എന്തൊക്കെ പണി കിടക്കുന്നു മൂന്ന് നേരം വാർഡിൽ ചെന്നിട്ട് റൗണ്ട്സ് എടുക്കണം റൗണ്ട്സ് എടുത്തിട്ട് എസ് പി സാറിനെ ഫോൺ വിളിക്കണം ഉച്ചയാകുമ്പോൾ സ്റ്റേഷനിൽ ചെന്ന് ഡിസ്ചാർജ് അടിക്കണം വാർഡിൽ ചെന്നിട്ട് കാല് തുറന്നിട്ട് പാഡിട്ട് അടയ്ക്കണം അത്യാവശ്യം അല്ല ചേട്ടാ ഒരു കൺസൾട്ടേഷൻ ഉണ്ട് ഹബീബ് 60 ഇയേഴ്സ് അലിയുടെ ഹിസ്റ്ററി ഓഫ് ആർ ടി എ ടി ബി ഐ എ ഡി എച്ച് 5x4 cm കൈലി കൺസിഡർ ടേക്ക് ഓവർ ഇ ഡി എച്ച് 5x4 cm ഓ ഞാൻ വരാം ദിൽ തോ പാഗൽ ഹേ ദിൽ ദിവാന തലപ്പൊട്ടി ഹബീബ് തലപ്പൊട്ടി ഹബീബ് വന്നല്ലോ തലപ്പൊട്ടി ഹബീബ് തലപ്പൊട്ടി ഹബീബ് വന്നല്ലോ ഹായ് രമ്യ എന്താണ് പവർ സ്റ്റോൺ എനിക്ക് എങ്ങനെ കിട്ടുന്നത് സർജറിയിലെ പവർ സ്റ്റോൺ കിട്ടണമെങ്കിൽ അവൻ തീരുമാനിക്കണം മെഡിക്കൽ കോളേജ് യൂണിവേഴ്സിലെ സൂപ്പർ ഹീറോസിന്റെ സൂപ്പർ വില്ലൻ സൂപ്പർ ഇന്റലിജന്റ് നിങ്ങൾക്കൊരു ഉപദേശം തരാം ഒരു കാലത്തും അയാളുടെ കാറിന്റെ മുന്നിൽ പാർക്ക് ചെയ്യരുത് നിസാരം സാറേ ഇന്ന് എത്ര വണ്ടി പൂട്ടി ഇന്നത്തെ പാർക്കിംഗ് കഴിഞ്ഞില്ലല്ലോ സിസ്റ്റർ എന്നൊക്കെ പറയാം സാർ എന്റെ പവർ സ്റ്റോൺ അതിന് നീ ഏതാ ഞാൻ എച്ച് എസ് മുരളി സർജറി കണ്ടവരാരും സർജനുമാകില്ല റിപ്പീറ്റ് അടിച്ചവരാരും എച്ച് എസുമാകില്ല ഇതൊക്കെ എന്തിനാ സാർ എന്നോട് പറയുന്നത് എന്റെ ടോൺ ഇങ്ങനെ നീ അത് മൈൻഡ് ആക്കണ്ടേരക്കോ പവർ സ്റ്റോൺ വരികൾ തമ്മിലുള്ള ദൂരം 1.3 cm സാർ ആന്റിബയോട്ടിക്സ് എഴുതുന്നത് റെഡിംഗിൽ തന്നെ സാറേ ബലേ ഭേഷ് തൂ തൂ ബലേ ഭേഷ് സാല ഇതാ നിന്റെ പവർ സ്റ്റോൺ ആ കാറ്റ് വിടേ
സെക്യൂരിറ്റി ഓഫീസിൽ നിന്നാ. കഴിഞ്ഞാഴ്ച ട്രാഫിക്കിൽ സാറിന്റെ കാറിന്റെ ഓവർടേക്ക് ഇങ്ങനെ നമ്മൾ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. ആലപ്പുഴ റെയിൽവേ സ്റ്റേഷൻ ആണ്, ഇപ്പൊ കൊല്ലത്തുണ്ട്. സെക്യൂരിറ്റി ആംബുലൻസ് സിസ്റ്റർ ജി ചങ്ങല നിക്കാലോ. അങ്ങനെ സംഭവബഹുലമായ പവർ സ്റ്റോണും മെഡിസിന്റെ പണിസ്റ്റോണും കിട്ടി. 4 മാസത്തെ HS ജീവിതത്തിന് ശേഷം നമ്മുടെ മുരളി വന്നിരിക്കുകയാണ്. ചില കമ്പികൾ എണ്ണാനും ചില കമ്പികൾ പറിച്ചെടുക്കാൻ. അതെ, JR3 ഭരിക്കുന്ന ഓർത്തോ ഡിപ്പാർട്ട്മെന്റ്. ചേട്ടാ, പുതിയ HS-ന്റെ ലിസ്റ്റ് വന്നു. ആ, മുഹമ്മദ് താഹിർ, മുഹമ്മദ് റിഷാദ്, മുഹമ്മദ് നവീദ്. എന്ത് ബാഡ് ലിസ്റ്റാണ് ഇത്! ആരാണ് ഈ ലിസ്റ്റ് ഉണ്ടാക്കിയത്? ഈ ലിസ്റ്റ് റോൾ നമ്പർ വൈസ് ചേട്ടാ ഇട്ടേക്കണേ. എന്തോന്ന് റോൾ നമ്പറുടെ! ഇവന്മാരെയൊക്കെ പിടിച്ചാ ഓവാപ്പ് വല്ല വിടൻ. അവിടെ എല്ലാവരുടെയും കല്യാണം കഴിഞ്ഞതല്ലേ? എന്നിട്ട് ആ 2 പാർവതിമാരെ പിടിച്ച് നമ്മളെ യൂണിറ്റ് ഇടും. പിന്നെ പണി എടുക്കാൻ ഒരു ചെറുക്കനെയും കൂടെ ഇട്ടു. നല്ല ഷഫിളുടെ ലിസ്റ്റ് ആണെന്ന് പറഞ്ഞാൽ മതി. ഏത്? ഓക്കെ ചേട്ടാ, ഇപ്പം സെറ്റ്. ഹായ് ചേട്ടാ, നിങ്ങളാണല്ലേ പുതിയ HS? എന്താ കുട്ടിയുടെ പേര്? മുരളി. അവന്റെ ഒരു ചുരളി. നിങ്ങളാണ് ചോദിച്ചത്? കുട്ടിയുടെ പേരെന്താ? പാർവതി. ഓക്കെ പാറു, എന്തായാലും വന്ന ദിവസം കൊള്ളാം. വൈദവേ, ഇന്ന് നമ്മുടെ ഇവിടെയാണ്, നമുക്കിന്ന് പൂൾ പാർട്ടിക്ക് പോകാം. അയ്യോ ചേട്ടാ, പാർവതിക്കുള്ള നൈറ്റിലൊരു പൂൾ ഡ്യൂട്ടി ഉണ്ടല്ലോ, വരാൻ പറ്റില്ല. ഇത്രയും തടിമാടനായി നീ ഇവിടെ ഉള്ളപ്പോഴാണ് ഈ പിഞ്ച് കുഞ്ഞിനെ പൂൾ ഡ്യൂട്ടിക്ക് വിടുന്നത്? നിനക്ക് പൂൾ ഡ്യൂട്ടി? നിനക്ക് പൂൾ പാർട്ടി? ഇങ്ങനെ എന്തെങ്കിലും ഡ്യൂട്ടി ഇട്ടാ എന്നോട് വന്ന് പറയണം കേട്ടോ. എല്ലായിടത്തും എന്റെ കണ്ണ് തീന്ന് വരില്ല. ഒരുപാട് സിസ്റ്റർമാരൊക്കെ ഉള്ള വാർഡല്ലേ. എന്റെ ജീവിതം വാടിലുമൊറ്റിലുമായി, എവിടെ പോയാലും ആകെ അപമാനമായി. എന്റെ ജീവിതം തുന്നലും തയ്യലുമായി, പിയമ്മാർ പോയാലോ പിന്നെ കൂടാ. മുരളി, ആ ഹിന്ദി പേഷ്യന്റ് ഇല്ലേ, ബോത്ത് ബോൺ ഫ്രാക്ചർ, നീ പോയാൽ PSC ഫിറ്റ്നസ് വാങ്ങിക്കോ. പവൻ, നിനക്ക് ഇന്ന് ഓപ്പറേഷൻ നടക്കണോ? ഞാനൊരു നമ്പർ ഇടും, കൂടെ നിന്നോളും. അത് തന്നെ. ചേച്ചി, ചേച്ചി, ചേച്ചി. ഇതാര്? ഊച്ചിയിലെ ദേവി നേരിട്ട് പ്രത്യക്ഷപ്പെട്ടതാണ്. ഇല്ലെന്ന് തോന്നാൻ മോന് മുമ്പ് PSC ഫിറ്റ്നസ് വാങ്ങി പരിചയമൊന്നുമില്ലല്ലോ. രക്തം വീഴാത്ത ഊച്ചി ഡ്രസ്, ട്യൂബിട്ട് തഴമ്പിച്ച കൈകൾ,
കയ്യിലാരെയും മയക്കുന്ന പ്രൊപ്പോഫോൺ. ഒറ്റിയിലെ അനസ്തേഷ്യമോ? ഈ ഒറ്റ ആയതുകൊണ്ട് ഇതിനുള്ള മറുപടി ഞാൻ പറയണില്ല. ജയാർത്ഥയാണോ മാഷേ? ആട്ടെ, ഇതൊക്കെ ചെയ്യിക്കാൻ താനാരാ? ഇവരുടെയൊക്കെ ഡോക്ടർ ചേച്ചി പേഷ്യന്റിന് ഒരു ഫിറ്റ്നസ് തരൂ. ഇന്നലെ മുതലേ ഒന്നും കഴിച്ചിട്ടില്ല, പാവം. ഞാനങ്ങ് പേടിച്ചു പോയി. അത് ചോട്ടിന്റെ ഉണ്ട് ചേച്ചി. ഏത് ചോട്ടു? ECG ഇല്ലാതൊന്നും ഫിറ്റ്നസ് തരാൻ പറ്റില്ല. ഓ പാവം സേട്ടൻ സേച്ചി, ഫിറ്റ്നസ് കൊടുക്കണം സേച്ചി. എടാ, നിനക്ക് ഓപ്പറേഷൻ വേണമെങ്കിൽ പെട്ടെന്ന് പോയി ചോട്ടുവിന്റെ കയ്യിൽ നിന്ന് ECG മേടിച്ചോണ്ട് വാ. കൊള്ളാലോടാ നീ. അതെന്താ ചേട്ടാ പേഷ്യന്റ്? വല്ല പോളിട്രോമയോ ആണോ? ഓ, അയാളാണ്. അയാള് പണ്ടെന്ന് നഖ വിളങ്ങി വന്നതാ. നമ്മുടെ സാർ ഒ ടി കയറ്റി ഒന്ന് പണിതു. അതിപ്പോ നിപ്പി ഇങ്ങനെ നടത്തു. അതാരാ ഈ സാറ്? ആളെ വേണ്ടത്ര പരിചയമില്ലാന്ന് തോന്നുന്നു. ഓർത്തോ ഐസിയിലെ 10 ബെഡിൽ 8 എണ്ണം സാറ് ചെയ്ത കേസാ. ബാക്കി 2 എണ്ണം പിന്നെ ഏന്തിക്കാരുടെ? തനി രാവണൻ. നീ മാസ്ക് മാറ്റി കുറച്ച് വിനയത്തോടെ അങ്ങോട്ട് പോയാ മതി, ബാക്കി അയാളെ തെറ്റാക്കി. ഒന്നും പറയാതെ ഞാൻ ഇവനെ പാസ്സാക്കിട്ടുണ്ട്. ശരിയല്ല. അങ്ങനെ സാറിനെ CMR പഠിപ്പിച്ച് ഓർത്തോയിൽ നിന്നും സ്റ്റീൽ സ്റ്റോണും കരസ്ഥമാക്കി നമ്മുടെ മുരളി ചേർന്നത് SATയിലേക്ക്. ചെന്നുപെട്ട സ്ഥലവും വേറെ, അവിടുത്തെ ആൾക്കാരും വേറെ. അവിടെ അവനെ നേടേണ്ടിയിരുന്നത് കോണസ്റ്റോൺ. പുതിയ താഴെ ായില്ലല്ലോ.
കിട്ടുന്നില്ലല്ലോ കിട്ടുന്നില്ലല്ലോ കുത്തിട്ടും കുത്തിട്ടും കിട്ടുന്നില്ലല്ലോ ഈ വേനക്കപ്പാറ്റാണ് What kind of baby is this? Even Sam pidicha baby, even Dutchan pere Johnny. Ella divasam blood vidanam endoru vayya veli. Even old case of P3 innu adipicha P2. Aitum vetum bookil ketti transfer aakkam ivane. Dey, ivane pickul ketada. Ee vaadile pettilla. ഇവന്റെ പെട്ടൊക്കെ സീനാണ് അവിടെ പിന്നെ എടുക്കുണ്ട അവിടെ ചെന്ന് കഴിഞ്ഞാലോ ജയർ വണ്ണിന്റെ മണ്ടേല പിന്നെ തിരിഞ്ഞ് നോക്കണ്ട പിന്നെ നമ്മള് സെപ്പാട ഇതാണ് യുദ്ധഭൂമിയിൽ പുതിയൊരു ഭടി അളിയ ഇത് 70 മാച്ച അവരുടെ ഹൗസ് ലൈൻസിൽ തുടങ്ങും ഇവിടെ പുതിയ ആളാണ് ഇത് ജെ ആർ ഓൺ അക്കമ്പനി സ്പെഷ്യൽസ് അങ്ങോട്ട് പോണ്ട പണി തരും ഇത് OHS ഡിസ്ചാർജ് സ്പെഷ്യലിസ്റ്റ് എഴുതി തള്ളും ഞാൻ മുരളി കണ്ണടച്ച് കുത്തും ഇങ്ങനെ കണ്ടില്ലേ ഞാൻ സ്ഥിരമായിട്ട് ബ്ലഡ് എടുക്കുന്ന കൊച്ചാണ് ഹായ് പിള്ളയുടെ മനസ്സിൽ ഒരു ഹീറോ ആയിരുന്നു പക്ഷെ അറിഞ്ഞിരുന്നില്ല അവന്റെ തലയ്ക്ക് മുകളിൽ ഇതിലും വലിയൊരു സാമ്രാജ്യം തന്നെ കീഴടക്കാനുണ്ടായിരുന്നു എന്ന് എംഒസും സീനിയർ ജയാത്രീസും അടക്കി വാടുന്ന ലേബർ മുരളിക്ക് കൊളസ്ട്രോൾ വേണമായിരുന്നു ലേബർ റൂമിൽ കൊണയ്ക്കാൻ ഒരു എച്ചസിനെ TMCയിലെ മുഴുവൻ സ്റ്റോളുകളും സ്വന്തമാക്കി ഡോക്ടറാവാൻ അവൻ യാത്രയായി പക്ഷെ ഒന്നും കേട്ട് നിങ്ങൾ പേടിക്കാൻ പാടില്ല കണ്ടോ ഇതുപോലെ പല സൗണ്ട്സും നിങ്ങൾ കേൾക്കും നിങ്ങൾ പാനിക്കാൻ പാടില്ല എന്നെ പോലെ കട്ടയ്ക്ക് നിൽക്കണം ശരി ചേച്ചി നിങ്ങളിൽ ആർക്കാടാ നല്ല പോലെ ബ്ലഡ് ഇടാൻ അറിയാവുന്നേ ചേച്ചി എനിക്ക് നന്നായിട്ടറിയാം ഇവനറിയില്ല ഞാൻ വേണേ പഠിപ്പിക്കാം വേണ്ട വേണ്ട AB നെഗറ്റീവ് ബ്ലഡ് ഗ്രൂപ്പാ അറിയാത്തവൻ ഇട്ടാ റിയാക്ഷൻ അടിക്കും നീ തന്നെ ചെയ്താൽ മതി ആട്ടെ നിന്നോട് കളക്ട് ചെയ്യാൻ പറഞ്ഞ റിസൾട്ട് എന്തായി അത് കളക്ട് ചെയ്യാൻ പോയപ്പോ അല്ലേ ചേച്ചി എക്ലാംസിയ പേഷ്യന്റിന് BP നോക്കാൻ പറഞ്ഞു എന്നിട്ട് നീ BP നോക്കിയോ അതിന് കഫ് കിട്ടിയപ്പോഴല്ലേ ചേച്ചി പിറ്റോസിൽ ഓടി ഞാൻ പറഞ്ഞു എന്നിട്ട് നീ പിറ്റോസിൽ ഇട്ടോ അത് ചെയ്യാൻ പോയപ്പോഴല്ലേ ചേച്ചി എന്നെ വിളിച്ചെ ചുരുക്കി പറഞ്ഞ നീ ഇവിടെ ഒന്നും ചെയ്തിട്ടില്ല ഇളം പൈതലല്ലേ ചേച്ചി അവൻ പഠിച്ചോളൂ അതൊക്കെ ഞാൻ ചെയ്തോളാം നീ പോയി ഓണർ ബുക്ക് കംപ്ലീറ്റ് ചെയ്യ
നിങ്ങളിൽ ആരാടാ നല്ലപോലെ കത്തിയിട്ടുണ്ടെന്ന്? അയ്യോ എനിക്കറിയില്ല ചേച്ചി, ഇവന് നന്നായിട്ടറിയാം. ഇവൻ ഇന്നലെയും കൂടി ഇട്ടതേ ഉള്ളൂ. ഞാൻ വേണേൽ അവൻ ചെയ്യുന്നത് നോക്കി പഠിച്ചോളാം. വന്നിട്ട് ഇത്രയും നാളായിട്ട് നിനക്കൊന്നും അറിയില്ലേ? എന്നാലേ നീ ആദ്യം പോയി കത്തിയിട്ട് വിട്ട് പഠിക്കും. തുമ്മടാ തുമ്മ്, നിന്റെ ഒടുക്കലത്തെ തുമ്മല. കേട്ട മോളെ ചേരണം, ഇപ്പോഴത്തെ അച്ഛൻ സ്വന്തം ശരിയല്ല. രണ്ടെണ്ണം ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? എല്ലായിടത്തും എന്റെ കണ്ടു തന്നെ എത്തണം. അതൊക്കെ എന്റെ അച്ഛൻ സ്കാലം. വലത്തെ കൈ കൊണ്ട് ഡെലിവറി, ഇടത്തെ കൈ വെച്ച് അസിസ്റ്റ് ചെയ്യുമായിരുന്നു. ആ മുരളിന്ന് പറയുന്നുണ്ടല്ലോ, അവനാണ് കൂട്ടത്തിൽ ഏറ്റവും കരികട. എന്താ ചേച്ചി എന്നെ വിളിച്ചോ? അയ്യോ, എന്റെ കുട്ടനെ പറ്റി ഞാൻ ഇപ്പൊ പറഞ്ഞു തരുന്നു. ലക്ഷത്തിൽ ഒന്നേ കാണും ഇതുപോലെ പണിയെടുക്കുന്ന ഒരു എച്ച് എസ്. HS-ന്റെയും JR-1-ന്റെയും JR-3-യുടെയും പണിയെടുത്തതിന്റെ കുഞ്ഞ് ക്ഷീണിച്ചു പോയി. ഓ എന്റെ അമ്പൂറ്റി, എന്റെ മുരളി മോനെ കാത്തോണേ. മുരളി കൂടെ ആയിരിക്കും. എന്താ മാഡം കൺട്രാക്ഷൻ കൂടുതൽ നന്നായി പോയോ? ഡെലിവറി കഴിഞ്ഞ പേഷ്യന്റിനാണോ കൺട്രാക്ഷൻ നോക്കുന്നത്? ആ എന്തായാലും നിനക്ക് കൺട്രാക്ഷൻ ഒക്കെ കിട്ടിയതല്ലേ, ഒരു സർജറി കൺസൾട്ടേഷൻ വിട്ടടേ. എടേ ഇങ്ങനെ കൺസൾട്ടേഷൻ വിട്ട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല കേട്ടോ. കോണസ്റ്റോൺ കിട്ടണമെങ്കിൽ മിനിമം ഒരു പേപ്പർ എങ്കിലും ഞാൻ എടുക്കണം കേട്ടാ. ദ്രാവിഡയ്ക്ക് പേർ തുടങ്ങി, ലേബർ പേർ തുടങ്ങി, നോർമൽ ലേബറായി പ്രോഗ്രസ് ചെയ്യുന്നേ, ലേബർ പ്രോഗ്രസ് ചെയ്യുന്നേ. ഷിഫ്റ്റിംഗ് ട്രോളിയായി എച്ച് എസ് ഒ എത്തേ. ലേബർ ഞാൻ എടുക്കുമെന്ന് മുരളേ, ലേബർ എച്ച് എസ് മുരളേ. വീട്ടോട്ടം ചെയ്യുന്നേ, വീട്ടാടി ഒഴിക്കുന്നേ, കുഞ്ഞിപ്പോൾ എത്തുന്നേ, അവനിപ്പോൾ കരയുന്നേ, എല്ലാരും അമ്മ ചൊല്ലി എച്ച് എസ് മുരളി കിടുവാണേ. മായാ തട്ടിക്ക് മകൻ പിറന്നേ, ഇപ്പോൾ മകൻ പിറന്നേ. ഈ മെഡിക്കൽ കോളേജിലെ എല്ലാ സ്റ്റോണുകളും
അമ്മയുടെ കാൽക്കൽ ഞാൻ സമർപ്പിക്കുന്നു. ടിഎംസിയിലെ എല്ലാ സ്റ്റോണുകളും നേടി എന്റെ മകനിത ഡോക്ടറായി. പറഞ്ഞപോലെ ഇതിനകത്ത് പി ജി സ്റ്റോൺ ഇല്ലല്ലോ. പന്നി കാലിന്റെ കണ്ണു മിട്ടിച്ച് നടക്കുക. എത്രയോ പാണ്ടി ലോറികൾ റോഡിൽ കൂടെ വെറുതെ പോകുന്നു. ഒരെണ്ണം മുരളി, ഏത് ഡിപ്പാർട്ട്മെന്റിലാണെന്നോ എത്ര റാങ്കാണെന്നോ എനിക്കറിയണ്ട. ഐ എം എൻഫോഴ്സിംഗ് ദി എൻടയർ ഫാമിലി മെമ്പേഴ്സ് ആൻഡ് സൈനിംഗ് എ പി ജി വാറന്റ് ടു മാരോ വിത്ത് ഇമ്മീഡിയറ്റ് എഫക്ട്. ഇവിടെ നിന്ന് കഷ്ടപ്പെട്ട് പഠിച്ച പാഠങ്ങളുമായി മുരളിയും കൂട്ടരും ടി എം സിയുടെ അടിയിറങ്ങുകയാണ്. അതിനർത്ഥം നിങ്ങളുടെ ഹീറോയ്ക്ക് പി ജി കിട്ടിയെന്നാണോ? കഥ ഇനിയാണ് ആരംഭിക്കുന്നത്. Oh,